ഗതാഗത മന്ത്രിയായി ചുമതല ഏറ്റതിന് പിന്നാലെ ഗണേഷ് കുമാർ പറഞ്ഞത് KSRTCയിൽ പാഴിച്ചെലവ് കുറയ്ക്കാനാണ് ശ്രമിച്ചതെന്ന്, അതിൻ്റെ ഭാഗമായാണ് ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന് പറഞ്ഞതത്രേ. എന്തൊരു ഊളത്തരമാണ് പറഞ്ഞത്! ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്ന്, പല കാര്യങ്ങളിലും ശരിയായി പഠിക്കാതെയാണ് ഗണേഷ് കുമാർ തള്ളുന്നത്. പക്ഷേ ഇലക്ട്രിക് ബസ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ വെറുമൊരു തള്ളലായി ആരും കാണരുത്. അത് വ്യക്തമായ അജണ്ടയോടെയാണ് പറഞ്ഞതെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കും മനസ്സിലാകും. ഇലക്ട്രിക് ബസ് ഒഴിവാക്കി ഡീസൽ ബസ് വാങ്ങിയാൽ കിട്ടുന്ന ലാഭം ആർക്കാണെന്ന് പഠിച്ചാൽ വ്യക്തമാകും. KSRTCക്ക് വൻ നഷ്ടമായിരിക്കും, പക്ഷേ കൊള്ള ലാഭം വേറെ വഴിക്ക് പോകും. പണ്ട് ഐഷർ ബസ്, അതായത് ചെറിയ ബസ് വാങ്ങിയ അനുഭവം നമുക്കിടയിലുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. തിരുവനന്തപുരം നഗരത്തിലെ ഈ ബസ്സുകളിൽ കേന്ദ്രത്തിൻ്റെ സ്മാർട്ട് സിറ്റി ഫണ്ട് കൂടി ഉപയോഗിച്ചാണ് വാങ്ങിച്ചത്. ഇങ്ങനെ കേന്ദ്ര ഫണ്ട് ലഭിക്കണമെങ്കിൽ അത് ഇലക്ട്രിക് ബസ്സുകൾ തന്നെയാകണം. ഡീസൽ ബസ്സുകൾക്ക് ഈ ഫണ്ട് കിട്ടില്ല. ഈ ബസ്സുകൾക്ക് കിലോമീറ്ററിന് ശരാശരി 8 രൂപ 21 പൈസ ലാഭമുണ്ട്. ജൂലൈയിൽ ഇത് 13 രൂപ 46 പൈസ വരെയായി ഉയർന്നു. 2023 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയായി 2,88,00,000 രൂപ ലാഭം കിട്ടി. ഈ കണക്കുകൾ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നു. ഇനി ബസ്സുകൾ വാങ്ങില്ലെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം കാര്യങ്ങൾ പഠിക്കാതെയായിരുന്നുവെന്ന് ഇതോടെ എല്ലാവർക്കും മനസ്സിലായി. സിറ്റി സർക്കുലർ സർവീസിന് ഇനി ഡീസൽ ബസ്സുകളെ വാങ്ങൂ എന്ന മന്ത്രിയുടെ പ്രഖ്യാപനം ആവിയായി. സ്മാർട്ട് സിറ്റി കിഫ്ബി പദ്ധതികൾ വഴി ലഭിക്കാനിരുന്ന 45 ബസ്സുകൾക്ക് പകരം ഡീസൽ ബസ്സുകൾ വേണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകാൻ CMD നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് ഡീസൽ ബസ് വാങ്ങാനാകില്ല. ഈ ബസ് വാങ്ങുകയോ അല്ലെങ്കിൽ ഫണ്ട് വേണ്ടെന്ന് വയ്ക്കുകയോ ആണ് മാർഗം. വേറെ മാർഗമില്ല. ഈ ബസ്സുകൾ എത്തിയാൽ ഇന്ധനച്ചെലവിൽ മാസം 15 കോടിയെങ്കിലും ലാഭിക്കാമെന്നാണ് KSRTCയുടെ തന്നെ റിപ്പോർട്ടുള്ളത്. 110 ഈ ബസ്സുകളാണ് ഇപ്പോൾ ഓടുന്നത്. ഒരു ഈ ബസ്സിൻ്റെ വിലയ്ക്ക് 4 ചെറിയ ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നാണ് ഗണേശിൻ്റെ വാദം. ഇപ്പോൾ തന്നെ KSRTCയുടെ വരുമാനത്തിൻ്റെ പകുതിയും ചെലവാകുന്നത് ഡീസലിനാണ്. ഡീസൽ ബസ്സുകളുടെ എണ്ണം കൂട്ടിയാൽ ചെലവ് വീണ്ടും കൂടും. എന്നാൽ ഗണേഷ് കുമാർ ചോദിക്കുന്നത്, ഇപ്പോൾ വാങ്ങിയിട്ടുള്ള ഇലക്ട്രിക് ബസ്സുകൾ എത്ര നാൾ ഓടുമെന്നും ഉണ്ടാക്കിയവർക്ക് പോലും അറിയില്ലെന്നും, ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും ഉറപ്പ് നൽകാൻ സാധിക്കുമോ എന്നുമാണ്. എന്തൊരു ഉട്ടോപ്യൻ ചോദ്യമാണിത്! എല്ലാവരും ജാതകം നോക്കിയിട്ടാണല്ലോ വണ്ടികൾ വാങ്ങിക്കുന്നത്. നാളത്തെ സൂര്യപ്രഭാതം കാണുമോ എന്ന് ആർക്കെങ്കിലും ഉറപ്പ് പറയാമോ? ഏത് നിമിഷവും നമ്മുടെ ശ്വാസം നിലയ്ക്കാം. ഈശ്വരന് മാത്രമേ അറിയൂ നമ്മളൊക്കെ എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന്. ഏതായാലും CPM തള്ളി പറഞ്ഞ ശേഷം ഗണേഷ് കുമാർ മിണ്ടിയിട്ടില്ല. ഇയാളെ മന്ത്രിയാക്കിയപ്പോഴേ അറിവുള്ളവർ പറഞ്ഞതാണ്, വേലിയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളിൽ വയ്ക്കരുതെന്ന്. CPM അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ.